കോവിഡ് കേന്ദ്രമായി സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ്. സംസ്ഥാന ഭരണാസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കോവിഡ് പടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ധനവകുപ്പിന് പിന്നാലെ പൊതുഭരണ നിയമ വകുപ്പുകളിലും കോവിഡ് പടരുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ നിലവിൽ 55 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ പല ഡിപ്പാർട്ട്മെന്റുകളും അടച്ചിട്ടു കഴിഞ്ഞു. ധനവകുപ്പിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഡെവലപ്മെന്റ് ഹാളാണ് ആദ്യം അടച്ചത്. ഇതിനു പിന്നാലെ പൊതുഭരണ നിയമ വകുപ്പുകളിലെ ജീവനക്കാർക്കും രോഗബാധ പടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനിയും രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായാൽ സെക്രട്ടേറിയറ്റ് അടച്ചിടാനുള്ള സാധ്യതയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടുതാഴെ ദർബാർ ഹാളിൽ വെച്ച് കാന്റീൻ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഏകദേശം 3000 ഉദ്യോഗസ്ഥരാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഇത് രോഗവ്യാപനത്തിന് കാരണമായെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കോവിഡ് രോഗബാധ രൂക്ഷമായതിനു തുടർന്ന് ഹൗസിംഗ് സഹകരണ സംഘം അടച്ചു കഴിഞ്ഞു. അതേസമയം സെക്രട്ടേറിയറ്റിൽ കോവിഡ് നിയന്ത്രണം കർശനമായി നടപ്പാക്കണമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പരിശോധനകൾ കൂട്ടണമെന്നും 50% ജീവനക്കാരായി ഹാജർ ചുരുക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.